ആ ചാക്കോച്ചിന് ഒന്നും തരുന്ന ലക്ഷണമില്ല. പിടിച്ചു മേടിക്കാന്ന് വെച്ചാല് ആ മുതുകാലൻ DYSP നടക്കുമെന്ന് വെച്ചാൽ നടക്കണം, അതാ പ്രധാന കാര്യം. നീ ഇതുവരെ പ്രിൻസിപ്പാലാണ് സംസാരിച്ചത്. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ക്ലാസ്സിൽ കയറാൻ പറ്റിയില്ലെങ്കിൽ നമ്മൾ ചിലപ്പോ തെറ്റി ചൂടാകളിയ, നമുക്ക് സമാധാനം ഉണ്ടാക്കാന്ന്. അപ്പൊ ഞങ്ങള് പോന്നു. അങ്ങനെ പോയാല് ഇരിക്കുന്നില്ലേ? മറ്റവന്മാർ രണ്ടു കൂടെ നാളെ ഇരിക്കണം. അളിയ വട്ടത്തിന് എന്തെങ്കിലും തന്നിട്ട് പോകും. ഇവിടെ പിരിവ് കുറവാ. ഇതേ ഉള്ളു. ആ പോ. വിദ്യാർത്ഥി ഐക്യം. ഇവിടുന്ന് പോയാ ചേച്ചി ഞങ്ങളെ പോലീസിന് കാട്ടിക്കൊടുക്കോ? ഇല്ലേ, സത്യമായിട്ടും ഇല്ലേ? അത് വെറുതെ. ചേച്ചി പോകും, ഞങ്ങളകത്തും കിടക്കും. എന്താ പോലീസ് പറയാത്തെ? അത് പറഞ്ഞേ. ഞങ്ങൾ ചേച്ചി അടുക്കി അടുക്കൊക്കെ ചെയ്തല്ലേ, അതുകൊണ്ടല്ലേ പനി വന്നത്? അല്ല, പനി അല്ലെങ്കിലും വന്നേ. അതിരിക്കട്ടെ, നിങ്ങൾ എന്തിനാ അടുക്കി അടുക്കൊക്കെ ചെയ്തത്? അത് പിന്നെ ചേച്ചി ഞങ്ങളെ കുറിച്ച് പത്രത്തിലൊക്കെ എഴുതിയില്ലേ? ഞങ്ങൾ സസ്പെൻഡും ചെയ്തു. ദാമ്പട്ടൻ പറഞ്ഞിട്ടാ ഞാൻ അടിച്ചില്ല കേട്ടോ, ഇവനല്ലേ അടി അടിച്ചു. ഇല്ലടാ, ഇല്ല. നീ അടിച്ചു ഇല്ലെന്ന്? അപ്പൊ നീ അടിച്ചു എന്ന് പറഞ്ഞതോ? പോടാ. വഴക്കു വേണ്ട, രണ്ടുപേരും അടിച്ചു, കൊണ്ടത് ഞാനല്ലേ. നിങ്ങൾക്കൊരു ചേച്ചി ഉണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ ഉപദ്രവിക്കോ? എനിക്കൊരു ചേച്ചി ഉണ്ടല്ലോ, പക്ഷേ ചേച്ചി എന്നെ തല്ലും. ചേച്ചി എവിടെയാ? തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിലെ ടൈപ്പിസ്റ്റാ. ഇന്ന് 28-ാം തീയതിയിലേ ആയുള്ളൂ, ശമ്പളം കിട്ടിക്കാണില്ല, അതാ വരാത്തത്. അല്ലേ പത്രം വായിച്ചോണ്ട് ഓടി വന്നേനെ. വരും, വന്നാ എനിക്ക് അടിയുടെ പൂരായിരിക്കും. വീട്ടുകാരെ എന്റെ കൊച്ചു കൂടെ ഉണ്ടോ അതോ ചത്തോ? ആരും കാണുന്നില്ലല്ലോ. വീട്ടുകാരെ, ഭാവു വരുന്നുണ്ട്. വാടാ, നനയ്ക്കാൻ വെച്ചിട്ടുണ്ട്. തുറക്ക്. ഇവിടെ കുടുംബദ്രോഹി, ഇവിടെ കുടുംബദ്രോഹി, ഇവിടെ കഞ്ചാവോലിയ, ഇവിടെ കഞ്ചാവോലിയ. നിന്റെ കുടുംബത്തെ ഒരു കഞ്ചാവോലി, നിന്റെ കഞ്ചാവോലി, നിന്റെ ശവം കൊണ്ടേ ഞാൻ തിരുവനന്തപുരത്ത് പോകത്തുള്ളടാ. നിന്നെ ഞാൻ കൊല്ലു, ഞാൻ ഇന്ന് ഞാൻ കൊല്ലോടാ നിന്നെ. നിന്റെ കഞ്ചാവോലിക്കോടാ ഇനി. നിന്നെ ഞാൻ എവിടെല്ലാം തപ്പിയെന്ന് അറിയാം നിനക്ക്? നിൽക്കട അവിടെ, കൊല്ലു നിന്നെ ഞാൻ, കൊല്ലു നിന്നെ ഞാൻ. ഓടണ്ട, നിന്നെ കൊണ്ടേ ഞാൻ പോകത്തുള്ളൂ. കഞ്ചാവോലി അവിടെ നിൽക്കണം. ഇല്ലാത്ത കാശ് ഉണ്ടാക്കിയാണ് നിന്നെ ഞാൻ പഠിപ്പിക്കുന്നത്. നാട്ടുകാരുടെ അടുക്കുന്ന കടവും വാങ്ങിച്ച് 16 രൂപ 50 പൈസ വണ്ടിക്കൂലിയും കൊടുത്താ ഞാൻ ഇവിടെ വന്നത്. നിന്നെ തപ്പി ഞാൻ കോളേജിൽ പോയി, ഹോസ്റ്റലിൽ പോയി, എത്ര പിള്ളേരുടെ വീട്ടിൽ പോയി എന്നറിയോ? ഓട്ടോറിക്ഷ കൂലി തന്നെ എത്ര എന്നറിയോടാ നിനക്ക്? 45 രൂപ 50 പൈസ അതൊന്ന് പള്ളി പോയി പറഞ്ഞാ മതി. കയ്യെന്ന് വിടണം, ഇവിടെ നിന്നോടുള്ള കരി എനിക്ക് തീർന്നിട്ടില്ല. കയ്യെന്ന് വിടെ, മോനെ അപ്പ കൊണ്ട എന്തിനാടാ മോനെ നീ കഞ്ചാവോലിച്ച്? നീ പിഴകെട്ടു പോന്നറിഞ്ഞപ്പോ ചേച്ചിയുടെ ചങ്ക് പൊട്ടിപ്പോയടാ. അതല്ലേ ഞാൻ ഓടി വന്നത്. നീ സത്യമായിട്ട് കഞ്ചാവ് വലിച്ചോ? അപ്പൊ പത്രത്തിൽ ഫോട്ടോ വന്നതോ? അത് ഫോട്ടോ ട്രിക്കാ.
ആരും ശത്രുക്കൾ എന്റെ തലവെട്ടി ഒട്ടിച്ചതാവും. അല്ലെങ്കിൽ എന്റെ കുഞ്ഞ് അങ്ങനൊന്നും ചെയ്യത്തില്ലെന്ന് ചേച്ചിക്കറിയാം. അയ്യോ, ഉടുപ്പ് കയറിപ്പോയല്ലോ. സാരമില്ല, ഞാൻ തയ്ച്ചോളാം. ചേച്ചിക്ക് മോനല്ലാതെ വേറെ ആരാ ഉള്ളത്? ഒരു സെറ്റൊക്കെ ആർക്കും പറ്റും. നോക്ക്, എന്റെ മോനിനെ അങ്ങനൊന്നും ചെയ്യല്ലേ. ഇല്ല, നോക്ക് നോക്ക്, ചേച്ചി മോനൊരു സമ്മാനം കൊണ്ടുവന്നിട്ടുണ്ട്, കാണണം. ഒരു ഷർട്ട നോക്ക്, നന്നായിട്ടില്ലേ. ഒരു പാൻ്റൂടെ തയ്പ്പിച്ചു. ചേച്ചിയുടെ ഈ കാശില്ലാത്തല്ലേ? അത് സാരമില്ലടാ, ഇത് കടം മേടിച്ചതാ. പക്ഷേ ഓണം അഡ്വാൻസ് കിട്ടുമല്ലോ, അപ്പൊ തിരിച്ചു കൊടുത്തോളാം. മോനെ അവധിക്ക് വരണേ. പത്ത് രൂപയുണ്ട്, ഇരിക്കട്ടെ മോനെ, നിനക്ക് എന്തെങ്കിലും ആവശ്യം വരും. ഒരു സിനിമ ഉണ്ട്, കൂട്ടെ. എന്റെ മോനെ നീ പുറത്തക്കടൊന്നും കാണിക്കല്ലേ. എന്തിയടാ മറ്റേ കക്ഷിയുടെ അവിടെ ഉണ്ടല്ലോ. ആഹാ ആഹാ, കൊള്ളാമല്ലോ. ഇന്ന് വലിയ വിഭവ സമൃദ്ധമാണല്ലോ. ദൈവമേ, ഉണക്കറൊട്ടിയും പഴവും തിന്ന് മടുത്തു. ആ, ഞങ്ങൾ ഇന്ന് പിള്ളേച്ചനാട് എന്ത് രണ്ട് കാരറ്റ് സപ്പടി വാങ്ങിച്ചു. ചമ്മന്തിയാണല്ലോ, പിള്ളേച്ചനാള് കൊള്ളാവല്ലോടാ. ഈ ബുദ്ധി നിനക്ക് ആദ്യം തോന്നിയില്ലല്ലോ. ചേച്ചി വന്നേ. ഞാനില്ല. വരൂന്നേ. അയ്യോ വേണ്ട, ഇതൊന്ന് പിടിച്ചേ. ഞാനില്ല, വേണ്ട. നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് ഇത് കഴിക്കാം. വരൂന്നേ. വേണ്ട. വാ ചേച്ചി, വരൂ, പ്ലീസ് കം. പിള്ളേച്ചന്റെ കടയിൽ നിന്നാണ് ചുമ്മാ പറഞ്ഞതാ. ഇതൊക്കെ ചേച്ചി ഉണ്ടാക്കിയതാ. ചേച്ചി ഇരുന്നാട്ടെ. വേണ്ട, ഞാൻ പിന്നെ ഇരുന്നാ. ഇരിക്കതേ. ടോമേട്ടോ, മോനെ, നാളെ നിന്റെ ജന്മനാളാണ്. മോനെ, അമ്മയെ കാണാൻ വരില്ലേ? ശാന്താശുപത്രിയിൽ നിന്റെ അമ്മ.
പറഞ്ഞു മരുന്ന് കൊടുത്തേ. ആരാണ്? പിന്നെ ഞങ്ങൾ ആരും എടുത്തില്ലെന്ന്. ഞാൻ എന്റെ ബെഡ്റൂം വെച്ചിരുന്നാണല്ലോ. വെച്ച സ്ഥലം മാറിയതാവും. ഇരുപത്തിരണ്ടാമത്തെ പിറന്നത്. ഞാൻ എവിടെയൊക്കെയാ പോയെന്ന് ആരെങ്കിലും ചോദിച്ചോ. ഡിഡ് എനിബഡി ആസ്ക്? നോ. ഞാൻ എന്റെ അമ്മയെ കാണാൻ പോയത്. ഈ ലോകത്തെ ഞാനുമായി ബന്ധിപ്പിക്കുന്ന കണ്ണി. എന്റെ അമ്മ എവിടെയാണെന്നറിയോ? പ്രാന്താശുപത്രിയിൽ. പ്രാന്താശുപത്രിയിൽ എന്റെ അമ്മയ്ക്ക് പ്രാന്താണ്. സ്വന്തം മകനെ പോലും തിരിച്ചറിയാൻ കഴിയാത്ത. എനിക്കത് മറക്കണം. എനിക്ക് എന്റെ അമ്മയുടെ മുഖം മറക്കണം. ഐ വാണ്ട് ടു ഡൈ. ഐ വാണ്ട് ടു ഡൈ. രാമു എന്താ നീ കാണിച്ച്? എന്റെ ദൈവമേ, എന്താ ഇത്? ഇങ്ങോട്ട് തരൂ. കത്രി എടുക്ക. കട്ടിയതേ.